Hi friends, Beevis World ലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബീവീസ് വേൾഡിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ജീവൻ തുടിക്കുന്ന പൂമ്പാറ്റ കൂട്ടങ്ങളെ നമുക്കെങ്ങനെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പൂമ്പാറ്റ കൂട്ടങ്ങളെ നമുക്ക് വോൾ സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം. റാൻഡമായി അറേഞ്ച് ചെയ്തിട്ടുള്ള വോൾ സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബുക്ക് മാർക്കായിട്ടും യൂസ് ചെയ്യാം. വോൾ സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. ബുക്ക് മാർക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതാ ഇതേപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് വേണ്ടത് ഇതേപോലെയുള്ള കളർ പേപ്പറാണ്. 7 സെൻറ്റിമീറ്റർ വീതിയും 11 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കുക, വീണ്ടും മടക്കുക, എന്നിട്ട് ഇതിനെ നിവർത്തിയെടുക്കുക. ഇതാ 4 ഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ നമുക്കിതേപോലെ വീണ്ടും ഇതേപോലെ ഇങ്ങ് മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വർത്തുക, എന്നിട്ട് എതിർദിശയിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. നിവർത്തുക. അതിനുശേഷം ദാ ഈ ഒരു പോർഷൻ ഇതേപോലെ വെച്ചിട്ട് ഇതിനെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡ് ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇനി ഇത് മെല്ലെ ഒന്ന് തിരിച്ചു വെക്കുക. ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് ഇതേപോലെ മടക്കുക. മറ്റേ സൈഡും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നിവർത്തുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിവർത്തുക. അതിനുശേഷം ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിലേക്കും മടക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് മടക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് നിർത്തുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഓരോ സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സൈഡും ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് നമുക്ക് കിട്ടി. നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ്. നമുക്കിതിൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറിലുള്ള സ്കെച്ച് പേനയാണ്. ബ്ലാക്ക് അല്ലെ ബ്രൗണി യൂസ് ചെയ്യുക. അതിനുശേഷം എല്ലാ സൈഡിലും ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ബ്ലാക്ക് സ്കെച്ച് പേന യൂസ് ചെയ്തുകൊണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് എല്ലാ എഡ്ജസും വരഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ എല്ലാ ജോയിൻസിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ, എല്ലാ ജോയിൻസും ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പൂമ്പാറ്റ റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.